വെജിറ്റബിൾ അരിനല്ല കറി അല്ല അപ്പോൾ വെജിറ്റബിൾ അരിനെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാറൊന്നുമില്ല ഏത് രൂപത്തിലാണ് എന്നാണ് നല്ലത് പക്ഷേ എങ്ങനെയെന്ന് വെച്ചാൽ ഓരോന്നിനോരോ ഇതുണ്ട് നമ്മളോരോ ഡിഷിനും ഓരോ ഇതുണ്ട് അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ചൈനീസ് ഒരു ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ടച്ചോടുകൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തനി ചൈനീസ് അല്ല നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചൈനീസ് സ്വന്തം ഉണ്ടാക്കിയാണ് അത് വേറൊരു സ്റ്റൈലായി മാറും നമ്മളൊരു ഇൻഡോ ഒരു ചൈനീസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒക്കെ അരിഞ്ഞൊരു ദേശം കണ്ടാൽ മതി അല്ലേ അപ്പം നമ്മൾ ഇതേപോലെയാണ് നമ്മൾ അരിയേണ്ടത് ഒരു എന്താ പറയുക ഒരു ഐസ് ക്യൂബൊക്കെ മാറി അതേമാതിരി ഇത് ബ്രസ്റ്റാണ് അതായത് ഇതിൻ്റെ ചിക്കൻ്റെ ബ്രസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ചില്ലി ചിക്കൻ ബോൺലെസ്സിന് അതാണ് ഏറ്റവും നല്ല ഒരു സാധനം ഇതാണ് ഒമ്പതോ ഇത് കണ്ടോ ഇതേപോലെയാണ് അതിൻ്റെ ഒരു രസം ഇനി ബോൺലെസ് ചിക്കനും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മസാല കൂട്ടി നമ്മൾ എടുക്കാം ഫസ്റ്റ് നമുക്ക് നാരങ്ങൻ്റെ ജ്യൂസ് ഒഴിച്ചു കേട്ടോ ഓക്കെ കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഒരു 3 സ്പൂൺ കോൺഫ്ലോർ ഒരു കിലോ ചിക്കനാണ് 3 സ്പൂൺ കോൺഫ്ലോർ കേട്ടോ അപ്പോൾ ഒരു 3 സ്പൂൺ മൈദ അപ്പം ചിക്കൻ പൊരിച്ചെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം നമുക്ക് കേട്ടോ അപ്പം നമുക്ക് ഇത് ഒഴിച്ച് റെഡിയാക്കി കൊടുക്കാം ഇത് ചിക്കനിൽ വെള്ളം ഒട്ടും ഉണ്ടായിരുന്നിട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വെള്ളത്ത് കിടന്നെ ഇതാവണം അപ്പോഴാണ് ഇത് പിടിക്കുള്ളൂ അപ്പോൾ നന്നായി കുഴച്ച് അപ്പം നമുക്ക് ഒരു സ്പൂണ് സോയ സോസ് ഒഴിച്ചെടുക്കാം പിന്നെ വൈറ്റ് വിനീഗർ ഒരു സ്പൂൺ ഒഴിച്ചെടുക്കാം പിന്നെ നന്നായി കുഴച്ച് കൊടുക്കുക നല്ല നന്നായി കുഴച്ചെടുക്കുക നല്ല സെറ്റാക്കി കുഴച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഒരമണിക്കൂർ നമ്മൾ എന്ത് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ നന്നായി കുഴച്ചതിന് ശേഷം എല്ലായിടത്തും എത്തിയതിന് ശേഷം 1/2 മണിക്കൂർ സെറ്റാകാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് അടിക്കുകയാണ് അപ്പം ഫ്രൈഡ് റൈസിന് വേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ നല്ല തീ വേണം നിങ്ങൾക്ക് ഒരു കാരണവശാൽ നിങ്ങൾ തീ കുറയ്ക്കാൻ പാടില്ല അതാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ഒരു തുടങ്ങാം അപ്പം നമ്മൾ വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി 2 സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതായത് ഒരു തുടം വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി 1 കഷ്ണം ഇഞ്ചി അപ്പം നമ്മളൊരു 5 സ്പൂൺ ഓയിലാണ് നമ്മൾ ഇതിൽ ഒഴിച്ചത് പിന്നെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ ക്യാരറ്റ് ഉള്ളി അരിഞ്ഞത് അത് ഞാൻ മാറിപ്പോയി ചില്ലി ചിക്കനക്കുള്ളതാണ് എടുത്ത് വെച്ചത് കുഴപ്പമില്ല പിന്നെ ക്യാപ്സിക്കൻ 3 കളറും ഇട്ടിട്ടുണ്ട് ഒന്ന് ദമ്മായിക്കോട്ടെ എന്ന് ഇരുന്നതാണ് ഇപ്പം നന്നായി ഒന്ന് വയറ്റി കൊടുക്കാം നന്നായി ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ വയറ്റി കൊടുക്കുക കേട്ടോ പിന്നെ ക്യാബേജ് 2 കളറും ഞാൻ ഇട്ടിട്ടുണ്ട് വൈറ്റും പിന്നെ വയലറ്റും 2 കളറും ഞാൻ ഇട്ടിട്ടുണ്ട് ദമ്മായിക്കോട്ടെ കാണാനൊരു ഷോ ഉണ്ടായിക്കോട്ടെ എന്ന് നിൽക്കുന്നത് പക്ഷെ ഇത് വെജിറ്റബിൾ കുറച്ച് കമ്മിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കുഴപ്പമില്ല പിന്നെ റൈസ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചത് ആദ്യം റെഡിയാക്കി വെച്ചതാണ് പുഴുങ്ങിയൊക്കെ വെച്ചതാണ് അപ്പോൾ അത് 1/2 കിലോ ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഇട്ടെടുക്കുന്നുണ്ട് അപ്പം നല്ല തീ ഒട്ടും കുറക്കരുത് തീ ഇതെല്ലാം കൊടുത്തിട്ട്
പിന്നെ ഇതാ ഒരു 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 സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് വിനീഗർ ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്, ഒരു സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, റൈസിലിട്ടിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കലൊട്ടും കമ്മിയാക്കരുത്, ഇളക്കലൊട്ടും കമ്മിയാക്കരുത് കേട്ടോ. വെജിറ്റബിളൊക്കെ കമ്മിയായിട്ടാണ് കാണുന്നത്. ഇപ്പം വെജിറ്റബിളൊന്നുകൂടി വേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കിട്ടുമുണ്ട്. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അജിനോമോട്ടോക്കെ ഉപയോഗിക്കും. അത് അപ്പം നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ കുട്ടിയാൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു തലക്കുന്ന് ഇപ്പം നമ്മൾ പാത്തൊക്കെ തിന്നലുണ്ട്, ഷമാസ്. പിന്നെ കുട്ടികളൊക്കെ തിന്നലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറെ പ്ലേറ്റ് കൂടി ഞാൻ ആക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തമ്പനീരൊക്കെ എടുക്കാൻ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഫ്രൈഡ് റൈസ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടം തന്നെയാണ് ഫ്രൈഡ് റൈസ്. നമ്മൾ ചില്ലി ചിക്കൻ പൊരിക്കാൻ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് പൊരിച്ച അപ്പോൾ ചില്ലി ചിക്കൻ നമുക്ക് ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചുള്ളിട്ട്, പിന്നെ വലിയ ഇഞ്ചി ഒരു സ്പൂൺ ഇഞ്ചി, പിന്നെ നമ്മൾ ഉള്ളി കണ്ട ഇങ്ങനെ പൊളിച്ചെടുക്കുക. നാലായിട്ട് ചീരട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുക. പിന്നെ വരുന്നത് ക്യാപ്സിക്കൻ, മൂന്ന് കളറും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു രണ്ട് മിനിറ്റ് ഇളക്കുക, രണ്ടേ രണ്ട് മിനിറ്റ്. അപ്പം നമ്മളൊരു സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ്. അപ്പം ഒരു രണ്ട് സ്പൂണ് ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ചില്ലി സോസല്ല, ടൊമാറ്റോ സോസ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു അര ഗ്ലാസ് പച്ചവെള്ളം പാർന്നിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ, കോൺഫ്ലവർ ഒരു സ്പൂണ് കലക്കുക. നമ്മളിതിൽ കളറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ചിക്കനിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ചിക്കന് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് ചിക്കനെന്ന് ഇട്ട്, ഒരു 300 ഗ്രാം ചിക്കനേ ഉള്ളൂ. ഇങ്ങനെ കട്ട്. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് മുമ്പ് ഇടേണ്ടി തന്നെ ഇപ്പോൾ ഇട്ട് കൊടുക്കണേ. കുരുമുളകല്ലേ, കുഴപ്പമില്ല. ഇനി നമ്മളൊന്ന് വിളമ്പ അല്ലേ. അപ്പം നമ്മളൊന്ന് കഴിച്ചു നോക്കുക. ഇന്ന് ഇൻട്രോ ഒന്നുമില്ല, ഇന്ന് നമ്മൾ കഴിച്ചു നോക്കുകയാണ്. തുടക്കം മുതൽ നമ്മൾ എടുത്തിക്കുകയാണ്. അപ്പം അപ്പം ഹായ്, നമ്മളൊന്ന് കഴിച്ചു നോക്കല്ലേ. ഹായ്, ഇനി ചില്ലി പച്ച ചില്ലി ചിക്കനൊക്കെ കൂട്ടി ഒന്നൊന്ന് ഒരു പിടുത്തൊക്കെ പിടിച്ച് ഒന്ന് ഉഷാറാക്കലേ. Mm-hmm.
ഗാർലിക്സ്, സൂപ്പർ കേട്ടോ. ഇനി ഞാൻ മരുമകു കുറച്ച് കൊടുക്കട്ടെ. കണ്ടിട്ടൊരു വെറൈറ്റി ഉണ്ടല്ലോ അപ്പേ, കണ്ടിട്ടൊരു വെറൈറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ വൈഫ് അതായത് നമ്മളെ കൊണ്ടാട്ടി എങ്ക പോയിരുന്നു, ചെറിയൊരു സുഖമില്ലായ്മ ഉണ്ട്, അത് റെസ്റ്റിലാണ്. ആ പറയാം, അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ മരുവാണ് കേൾക്കുന്നത്. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത്രമാത്രമേ പറയാനുള്ളത്. അതെ, നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയണം. ഈ ഒരു റൈസ് എന്തായാലും ഉണ്ടാക്കി വെക്കണം, വെറൈറ്റി ആയിട്ട് തോന്നുന്നു എനിക്ക്. സാധാരണ കൂട്ടുകൾ തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ ഫ്രൈഡ് റൈസ് അടിക്കുമ്പോഴും ചൈനീസ് അടിക്കുമ്പോഴും നല്ല സ്ട്രോങ് തീവാണ്, ഒരിക്കലും കുറക്കണ്ട, ഒരു നിലക്കും കുറക്കണ്ട. നല്ല ഹൈ ഫ്ലെയിമിൽ അടിച്ചാലാണ് സംഗതി റെഡി ആവുള്ളൂ. അപ്പം ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇതാക്കുക. അപ്പം നമ്മളെ ഉള്ളിത്തണ്ടല്ല, ഉള്ളിത്തണ്ടകളൊന്നും ഇട്ടിട്ടില്ല, അതിനൊക്കെ ഒന്നും കിട്ടിയില്ല, തണ്ടായതുകൊണ്ട് കിട്ടിയിട്ടില്ല. അപ്പം ഇതേ കുറവുണ്ടെങ്കിൽ ശ്രമിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, അസ്സലാമു അലൈക്കും.